أيها الطلاب مرحبا بكم إلى فصل جديد. كيف حالكم يا طلابي؟ وكيف أنتم يا صغاري؟ كنتم مقلة؟ هل أوركم سخما لا كنتم مقلة؟ نمل كاينة كلاس لة عند بديشو نمل عندنا أننا ماذا عددنا المواد لي لأن نصنع طائرة ورقية നമുക്ക് എന്താണ് ത്വഇറ വറഖിയ പട്ടം ഉണ്ടാക്കാനുള്ള വസ്തുക്കൾ നമ്മൾ തിരഞ്ഞെടുത്ത് അതിന് ദായിറ കൊടുത്തു അല്ലേ നമ്മൾ റൗണ്ട് ചെയ്തു ആ അതൊക്കെ നമ്മൾ കണ്ടെത്തി ഇന്ന് നമ്മളൊരു പുതിയ പാഠഭാഗം പഠിക്കുകയാണ് എന്താണ് ഹിർഫ യദവിയ മത ഹിർഫ യദവിയ എന്താണ് അതിന് സാറത് ആദ്യം ഇത് തുടങ്ങുമ്പോൾ പറഞ്ഞതാണ് ഹിർഫ യദവിയ ഹാൻഡ് ക്രാഫ്റ്റ്സ് കൈ കൊണ്ടുണ്ടാക്കുന്ന എന്താണ് ഷേപ്പുകൾ ഉപകരണങ്ങൾ അല്ലേ അതാണ് ഹിർഫ് ഹാൻഡ് ക്രാഫ്റ്റ്സ് എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക അപ്പോൾ നമുക്ക് ഇന്ന് നമുക്ക് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ ഒരു അൽ ഖിനാ ആണ് ഖിനാ ഖിനാ മഹു അൽ ഖിനാ അൽ അൽ ആൻ നഹ്നു ഓ നസ്തഖ്ദിം അൽ ഖിനാ ഇന്ദമ നഖ്റുജ് മിനൽ ബൈത്സ് നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ ഇപ്പോഴും നമ്മൾ മാസ്ക് ഇടുന്നുണ്ട് അല്ലേ ആ മാസ്ക് തന്നെയാണ് ഖിനാ ഇവിടെ നമ്മൾ മുഖം മൂടി പോലുള്ള ഒരു ഖിനാ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് മനസ്സിലായോ ഇപ്പോഴുള്ള നമ്മൾ ഉപയോഗിക്കുന്ന മാസ്കൊക്കെ നമ്മൾ എന്താണ് നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി ആരോഗ്യം എന്താണ് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി കൊറോണ വൈറസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ മാസ്ക് ഇടുന്നത് അല്ലേ അതല്ലാതെ നമ്മൾ മുഖം മൂടിയിൽ പലതരം മുഖം മൂടികൾ ഇതിനു മുമ്പൊക്കെ അതിൻ്റെ വീഡിയോ ഒക്കെ സാറ് മുമ്പത്തെ വീഡിയോകളിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളത് കണ്ടു നോക്കണം പഴയ ക്ലാസ്സുകൾ ഈ ചാനലിൽ ഫോർത്ത് സ്റ്റാൻഡേർഡ് അറബിക് ഗൈഡ് എന്ന പേരിൽ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട് അത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും ഓക്കെ പഴയ ക്ലാസ്സുകൾ കണ്ടു നോക്കാം ഇന്ന് നമ്മൾ എന്താണ് ഒരു ഖിനാ ഉണ്ടാക്കാൻ പോവാണ് എന്താണ് ഖിനാ ഖിനാ ഹൈവാൻ ഒരു മൃഗത്തിൻ്റെ ഏതെങ്കിലും ഒരു മൃഗത്തിൻ്റെ ഒരു എന്താണ് മുഖം മൂടി ഖിനാ ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അൽ ഖുത്വാത്ത് മഹിയൽ ഖുത്വാത്ത് എന്താണ് അതിൻ്റെ സ്റ്റെപ്പുകളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ് സ്റ്റെപ്പുകൾ എന്നാണ് അപ്പോൾ സാർ അത് ഓരോന്നോരോന്ന് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണ് ഖുദ് വറക്കത്തൻ സമീക്ക മുറബ്ബ ഖുദ് വറക്കത്തൻ സമീക്ക മുറബ്ബ മക്കളിത് എന്താണ് ചെയ്ത് ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചെയ്ത് നോക്കിക്കോ വേണമെങ്കിൽ വീഡിയോ പോസ് ചെയ്ത് കണ്ടു നോക്കിയാൽ മതി നിങ്ങൾ ആദ്യം ഒരു വറക്ക സെമീക്ക നല്ല കട്ടിയുള്ളൊരു പേപ്പർ എടുക്കും മുറബ്ബ മുറബ്ബ മഹിയൽ മുറബ്ബ സ്ക്വയർ അത് നമുക്കുള്ള സ്ക്വയർ ഉണ്ടോ ഇതാണ് സ്ക്വയർ അല്ലേ നാല് ഭാഗവും ഒരുപോലെ ഇരിക്കുന്നതാണ് മുറബ്ബ അതിന് നമ്മൾ അറബിയിൽ മുറബ്ബ എന്നാണ് പറയുക സ്ക്വയറിന് അതിനുശേഷം ഉർസും അലൈഹ റഇസ ഹയവാൻ അതിലേക്ക് നിങ്ങൾ ഒരു റഇസ ഹയവാൻ ഒരു മൃഗത്തിൻ്റെ തല വരയ്ക്കണം അതിൽ ഏതെങ്കിലും ഒരു മൃഗത്തിൻ്റെ തല വരയ്ക്കണം അപ്പോൾ സാർ ഇവിടെ ഒരു എന്താണ് നല്ല കട്ടിയുള്ള പേപ്പർ എടുത്ത് അതിൽ ഒരു റൈസ് ഹൈവാൻ അത് വെച്ചതിൻ്റെ ചിത്രം ഞാൻ ഇവിടെ കാണിച്ചു തരാം കണ്ടോ ഇതാണ് നമ്മുടെ ചിത്രം ഇത് ഏതാ ഹൈവാൻ എന്ന് മക്കൾക്ക് പറയാവോ നമുക്ക് വരച്ച് കഴിയുമ്പോൾ നോക്കാം അല്ലേ ഇത് ഹദാ അൽ ഖിർദ്സ് മഹദാ അൽ ഖിർദ് അപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ ഇത് എന്താണ് സാർ ഇവിടെ എടുത്തിരിക്കുന്ന പേപ്പർ കണ്ടാവും ഇത് മുറബ്ബ ആണ് അല്ലേ ഇത് മുറബ്ബ അല്ലേ അല്ല മക്കളെ ആണിതാ മുറബ്ബ അല്ലേ അതിലേക്ക് സാറൊരു ഇതിൻ്റെ ചിത്രം വെച്ചു ഓക്കെ അതിനുശേഷം എന്ത് ചെയ്യണം അതിനുശേഷം ഖുസ്സ വറക്കത്ത ഹസബർ റസ്മ ചിത്രം പോലെ നിങ്ങൾ ഈ ചിത്രത്തിനാണ് ആ പേപ്പർ നിങ്ങൾ വരച്ച ആ ചിത്രം പോലെ വെട്ടണം ഇവിടെ സാറിത് വീഡിയോ ആയതുകൊണ്ട് വെട്ടാൻ വകുപ്പില്ല എങ്ങനെ വെട്ടണം എന്നാണ് പറഞ്ഞ് ഇതിലൂടെ ഇങ്ങനെ വെട്ടിയെടുക്കണം ഇങ്ങനെ ഇതുപോലെ വെട്ടിയെടുക്കണം ഓക്കെ ചെയ്യുമല്ലോ ഇൻഷാല്ല അതിനുശേഷം എന്ത് ചെയ്യണം അതിനുശേഷം എന്ത് ചെയ്യണം നോക്കൂ ഉർസും ദായിറത്തൈനി മഖാനൽ ഐനൈൻ നമ്മുടെ മൃഗത്തിൻ്റെ രണ്ട് കണ്ണിൻ്റെ അവിടെ ദായിറ വരയ്ക്കണം മഹിയ ദായിറ ഹദിഹിയ ദായിറ ഇതാണ് നമുക്കുള്ള ദായിറ എന്താണ് റൗണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ എത്ര റൗണ്ട് വരയ്ക്കണം രണ്ട് കണ്ണില്ല അപ്പോൾ ദായിറത്തൈനി അതാ ദായിറത്തൈൻ രണ്ട് കണ്ണ് വരയ്ക്കണം ഇവിടെ സാറിപ്പോൾ
രണ്ട് ദായിറ ഇവിടെ വരയ്ക്കാൻ പോവാണ്, കണ്ടോ? രണ്ട് ദായിറ സാർ ഇവിടെ വരയ്ക്കാതാ. ഒരെണ്ണം വരച്ചു, വേറൊരെണ്ണം ഇവിടെയും വരച്ചു. ഓക്കെ, വരച്ചില്ലേ? അതിനുശേഷം എന്ത് ചെയ്യണം? അതിനുശേഷം എന്ത് ചെയ്യണം നോക്കൂ. അതിനുശേഷം ഉറുസും മുസല്ലസൻ മക്കാനൽ അൻഫ്, മൂക്കിൻ്റെ ഭാഗത്ത് ഒരു മുസല്ലസ് വരയ്ക്കണം. എന്താണ് മുസല്ലസ് മക്കളെ? മുസല്ലസ് ഇതാണ്, മുസല്ലസ് കണ്ടോ? ഹദിഹിയ മുസല്ലസ് കണ്ടോ? മുസല്ലസ് എന്നാൽ ട്രയാങ്കിൾ, ത്രികോണം. ഓക്കെ, ഇപ്പോൾ സാർ ഇവിടെ അതിലൊരു ത്രികോണം, ഇവിടെ മൂക്കിൻ്റെ ഭാഗത്ത് ഇവിടെ ഒരു മൂക്ക് കൊടുത്തിട്ടുണ്ട്. സാർ ഇവിടെ ഒരു ത്രികോണം വരയ്ക്കാം. ദാ ഇങ്ങനെ ഇട്ടു, ഇങ്ങനെ വരച്ചു, ഇങ്ങനെ വരച്ചു. ഒരു മിനിറ്റ് മക്കളെ, ദേ ഒന്നുകൂടി ഇങ്ങനെ വരച്ചു, ഒരു ത്രികോണം വരച്ചു. എന്നിട്ട് എന്ത് ചെയ്യാനാണ് പറയുന്നത്? ഉർസും മുസ്തത്തീലൻ മക്കാനൽ ഫം. മാഹിയൽ മാഹുവൽ മുസ്തത്തീൽ, മുസ്തത്തീൽ മുസ്തത്തീലും മുറബ്ബ ഒരുപോലെയാണോ? അല്ല അല്ലേ. മുറബ്ബ എന്നാൽ ഇതിൻ്റെ എല്ലാ സൈഡും ഒരേ വലുപ്പമായിരിക്കും. ഈ സൈഡും ആ സൈഡും ഈ സൈഡും ഈ സൈഡും ഒക്കെ ഒരേ വലുപ്പമാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ മുസ്തത്തീൽ വരയ്ക്കാൻ പോവാണ്. ഇതിൻ്റെ സ്ഥാനത്ത് അൽഫം, അൽഫം നമ്മുടെ വായിൻ്റെ സ്ഥാനത്ത് സാറൊരു മുസ്തത്തീൽ വരയ്ക്കാൻ പോവാണ്. നോക്കൂ, കണ്ട ദേ ഇങ്ങനെ വരച്ചു വായിൻ്റെ സ്ഥാനത്ത് മുസ്തത്തീൽ. ഇപ്പം എന്തായി? ശരിക്ക് നമ്മുടെ ഒരു കുരങ്ങായി മാറിയില്ലേ അല്ലേ, മാറി. എന്നിട്ടോ ഖുസ്സദ്ദായിറത വൽ മുസല്ലസ വൽ മുസ്തത്തീൽ, എന്തു ചെയ്യണം? ഈ ദായിറയും നമ്മൾ വരച്ച ദായിറയും മുസല്ലസും മുസ്തത്തീലും ഖുസ്സ വെട്ടിക്കളയണം. എങ്ങനെ വെട്ടിക്കളയും? സാറിപ്പത് വീഡിയോ ആയതുകൊണ്ട് വെട്ടിക്കളയാൻ നിർവാഹമില്ല. ഇതും ഈ രണ്ട് ദായറും ഇതും ഈ സ്ഥലവും വെട്ടിക്കളഞ്ഞാൽ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ കണ്ണിലൂടെ നമുക്ക് കാണാൻ പറ്റും അല്ല മക്കളെ. അതെ, അപ്പോൾ അത് ചെയ്യാം. എന്നിട്ടോ ഇജ് അൽ സഖബൻ സഗീറൻ ഫിൽ ഉദ്നൈനിൽ ഉംന വൽ യുസ്ര, നിങ്ങൾ എന്താണ് അതിൻ്റെ രണ്ട് ചെവിയുടെ ഭാഗത്ത് ഒരു ചെറിയ വിടവ് ഉണ്ടാക്കണം. സഖബ് മത സഖബ് ചെറിയ വിടവ്, എന്താണ് ചെറിയൊരു വിടവ് ഉണ്ടാക്കണം, ചെറിയൊരു വിടവ് ഉണ്ടാക്കണം. അപ്പോൾ സാറ് വരച്ചത് പോയി, ഒന്നും കൂടി സാറ് വേണമെങ്കിൽ വരച്ച് കാണിച്ചു തരാം. ഇപ്പോൾ നോക്കൂ, രണ്ട് കണ്ണ്, പിന്നെ ഒരു മുസ്തത്തീൽ, ഒരു മുസ്തത്തീൽ വരച്ചു, പിന്നെ എന്ത് ചെയ്തു? റെക്റ്റാങ്കിൾ അല്ലേ, മൂക്കിൻ്റെ സ്ഥാനത്ത്, മൂക്കിൻ്റെ സ്ഥാനത്ത് റെക്റ്റാങ്കിൾ വരച്ചു. എന്നിട്ട് എന്ത് ചെയ്യണം? ഇവിടെ ഈ ചെവിയുടെ ഈ ഭാഗത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? ചെറിയൊരു ഓട്ടയിടണം, ഇതുപോലൊരു ഓട്ടയിടണം, ഇതുപോലൊരു ചെറിയ ദ്വാരം ഇടണം. എന്നിട്ട് ഇതിലെന്ത് ചെയ്യണം നിങ്ങൾ? എന്ത് ചെയ്യണം മക്കള്? അദ്ഖലിൽ ഖൈത ഫി സഖ്ബിൽ ഉദ്നൈ, രണ്ടിൻ്റെയും ആ ചെവിയുടെ ഓട്ടയിൽ നിങ്ങൾ നൂല് ഇടണം. നൂലിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ എന്ത് റെഡിയായി? മാസ്ക് റെഡിയായി. അതുപോലെ ലവ്വിനിൽ ഖിനാഅ ഹസ്ബ റഗ്ബതിക്, നിങ്ങളുടെ ആവശ്യപ്രകാരം നിങ്ങൾ ആ ഖിനാഅിന് പലതരം കളറും കൊടുത്തു നോക്കുക കേട്ടോ മക്കളെ. കളർ കൊടുക്കില്ലേ? കളർ കൊടുത്തു നോക്കുക കേട്ടോ. അപ്പോൾ സാർ ഇവിടെ കളർ കൊടുക്കാൻ പറ്റുമോ നോക്കട്ടെ. കളറ് കൊടുക്കാൻ സാറ് പറ്റുമോ നോക്കട്ടെ കേട്ടോ. ഇല്ല, സാറിവിടെ പറ്റുന്നില്ല. അപ്പം അത് നിങ്ങൾ അതിനനുസരിച്ചൊരു കളർ കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ അൽ ആൻ ഖിനാഉകൽ ജമീൽ ജാഹിസ്, അതോടുകൂടി നിങ്ങളുടെ ഭംഗിയുള്ള ഖിനാഉ റെഡിയായി. അപ്പോൾ മൂന്ന് വാക്കുകൾ പഠിച്ചു, മൂന്നല്ല നാല് പുതിയ വാക്കുകൾ പഠിച്ചു. ഒന്നാമത്തെ ഏതാണ്? അൽ മുസല്ലസ്, മുസല്ലസ് ട്രയാങ്കിൾ. പിന്നെയോ അൽ മുറബ്ബ, മുറബ്ബ എന്താണ്? സ്ക്വയർ. പിന്നെ മുസ്തത്തീൽ ദീർഘ ചതുരം, ദീർഘചതുരം അല്ലേ. റെക്റ്റാങ്കിൾ. പിന്നെയോ ദായിറ, റൗണ്ട്. ഓക്കെ, അപ്പോൾ ഈ
നാല് വാക്കുകൾ പ്രത്യേകം മക്കൾ പഠിക്കണം. അതിനുശേഷം ഇവിടെ നിങ്ങൾ വേറൊരു ആക്ടിവിറ്റി കൂടി ഉണ്ട് മക്കൾക്ക് ചെയ്യാനുള്ളത്. ഇവിടെ മഹാദ ഇതെന്താണ് മക്കളെ? ഹദി സയ്യാറ, മദ സയ്യാറ, ഇതൊരു ഇതാണ് കാറാണല്ലേ. ഈ കാറിൽ എന്തൊക്കെയുണ്ട്? ദായറയുണ്ട് അല്ലേ. എവിടെ ദായറ? ഇരിക്കുന്നു ദായറ. പിന്നെയോ എത്ര ദായറയുണ്ട്? രണ്ട് ദായറയുണ്ട് അല്ലേ. പിന്നെയോ? പിന്നുള്ളത് മുസ്തത്തിയിൽ അല്ലേ. എത്ര മുസ്തത്തിയിൽ? ഇതേ ഒരു മുസ്തത്തിയിൽ, ഇതാ ഒരു മുസ്തത്തിയിൽ, മുസ്തത്തിയിൽ രണ്ടെണ്ണമുണ്ട്. പിന്നെയോ റെക്റ്റാങ്കിളോ? മൂന്ന് മൂലയുള്ളത്, ഇതാ ഒരെണ്ണം, ഇതാ ഒരെണ്ണം. പിന്നെ മുറബ്ബഉം രണ്ടെണ്ണമുണ്ട് അല്ലേ. അപ്പം ആ ചോദ്യമായിട്ട് ഉത്തരമാണ് മക്കളോട് എഴുതേണ്ടത്. കം ദായറ, എത്ര ദായറ? രണ്ട്. കം മുസല്ലസ, മുസല്ലസൈൻ. കം മുറബ്ബ, മുറബ്ബആൻ. കം മുസ്തതീല, മുസ്തതീലാൻ. മുസ്തതീലാനി ഇസ്നാനി. ഓക്കെ, അപ്പോൾ അതിൻ്റെ എണ്ണം മകൾ എഴുതുക. ഓക്കെ, അപ്പോൾ അതുപോലെ നിങ്ങളിതുപോലെ ഇനി അടുത്തൊരു ആക്ടിവിറ്റി എന്നുള്ളത് ഇതുപോലെ മുസല്ലസും മുർബാവും മുസ്തതീലും ദായറും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ പടങ്ങൾ വരയ്ക്കണം, പടം വരയ്ക്കണം. അപ്പോൾ സാറ് ചോർച്ച ഉദാഹരണങ്ങളൂടെ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് കണ്ടോ, ഇത് ഈ പടത്തിൽ ഇത് കണ്ടോ, ഇത് മുസല്ലസും മുറബ്ബഉം ഒക്കെ വെച്ച് ഉണ്ടാക്കിയ ഒരു പടമാണ് അല്ലേ. അതെ, നോക്കൂ, ഇതിലുണ്ടോ ഇവിടെ ഇത് ഷേപ്പുകളുടെ പേര് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ട്രെയിനാണ്. അപ്പം നിങ്ങൾ ഇതുപോലെ ട്രെയിനോ സീനറിയോ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് അതിൽ എന്താണ് മുസ്തതീലും മുറബ്ബഉം ദായറയും മുസ്തതീലിൻ്റെയൊക്കെ എണ്ണം എഴുതണം. ഓക്കെ, സാറതിൻ്റെ കൂടെ വേറൊരു ചിത്രം കാണിച്ചു തരാം. ഇതൊരു വീടാണ് അല്ലേ. ഈ വീടിൽ ഇതാ ഇതെന്താണിത്? ഇത് നമ്മുടെ ഇത് മുസ്തത്തിയിലാണല്ലേ. ഇവിടെ നാല് മുറബ്ബഉണ്ട്, ഇവിടെയും നാല് മുറബ്ബഉണ്ട്. ഇത് മുസ്തത്തിയിലാണ് അല്ലേ, ഇതും മുസ്തത്തിയിലാണ്. ഇവിടെ ഇത് നമ്മുടെ ദായറയാണ്. ഇതാ ദായറ അല്ലേ. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിങ്ങൾ മക്കൾ ചിത്രം മുസ്തത്തിയിലും മുറബ്ബഉം ആ ദായറയൊക്കെ വെച്ച് പടങ്ങൾ ഉണ്ടാക്കണം. പടങ്ങൾ കുറച്ച് പടങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ സാറ് ഈ ഇതിൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട്, അത് കണ്ടു നോക്കുക. അപ്പോൾ അതും കൂടി കണ്ടാൽ മക്കൾക്ക് എന്താവും, കറക്റ്റ് അത് വരയ്ക്കാൻ പറ്റും. ഓക്കെ, ഏതാ അതിൻ്റെ ചിത്രം ആ വീഡിയോയുടെ ഇത് കാണിച്ചു തരാം സാറ്. ഇപ്പോൾ ഇതാ ഇതാണ് ആ വീഡിയോ കണ്ടോ. നിങ്ങളത് കിട്ടിയില്ലെങ്കിൽ ജസ്റ്റ് ഈ പേരടിച്ചു നോക്കുക, ഹൗ ടു മേക്ക് എ സീനറി യൂസിങ് ജിയോമെട്രിക് ഷേപ്സ് എന്നടിച്ച് നോക്കിയാൽ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതും കൂടി കണ്ടു നോക്കിയിട്ട് അതുപോലെ ഷേപ്പ് ഉണ്ടാക്കി അവയുടെ മുറബ്ബഉം മുസ്തതീലിൻ്റെ എണ്ണമൊക്കെ മക്കൾ എഴുതണം. അപ്പോൾ അതാണ് മൂന്നാമത്തെ ആക്ടിവിറ്റി. ഓക്കെ, അപ്പോൾ അതും കൂടി മക്കൾ ചെയ്യുക. ഇതോടുകൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുക അല്ലേ. ഇൻഷാല്ലാ മക്കൾ ക്ലാസ് നന്നായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ദിവസം പുതിയ ക്ലാസ്സുമായിട്ട് കാണാം. ഓക്കെ, ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.